എന്റെ പൊന്ന് സി പി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇതുപോലെ ഒരുത്തന്നെ ഒപ്പിച്ചെടുത്തത്. വാർത്ത നാളെ പത്രത്തിടാൻ വേണ്ടി ഞാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. കോളം ആക്കരുത്. അപ്പൊ ചേട്ടാ, ചേട്ടന്റെ 25,000 രൂപ നഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് മകളുടെ കല്യാണത്തിന് സ്വർണം വാങ്ങാൻ പോയി ചേട്ടൻ ബസ്സിൽ കയറിട്ട് ഇറങ്ങിയപ്പോ പണം കണ്ടില്ല. പണം കിട്ടിയത് ഇദ്ദേഹത്തിന്. കാരുണ്യവാനായ ഇദ്ദേഹം ചേട്ടനെ കണ്ടുപിടിച്ച് പണം പോലീസ് സ്റ്റേഷനിൽ വെച്ച് തിരികെ ഏൽപ്പിക്കുന്നു. നമ്മൾ എല്ലാരും കൂടെ ചേർന്ന് ഒരു ഫോട്ടോ എടുക്കുന്നു. കളഞ്ഞു കിട്ടിയ പണം തിരികെ ഏൽപ്പിച്ച് സ്വതന്ത്രൻ മാതൃകായി എന്ന ടൈറ്റിലോട് കൂടി ഫോട്ടോ നാളെ പത്രത്തിൽ വരുന്നു. അതാണ് സംഭവം. ഫോട്ടോ എടുക്കാൻ ഞാൻ പറയാം. സ്റ്റേഷനിൽ നിന്നിറങ്ങിയ പണം തിരികെ ഏൽപ്പിക്കണം. ഇറങ്ങുന്ന വഴി ഞാനൊരു 2,000 രൂപ തരും. അയ്യോ, അപ്പൊ എന്റെ 30 വർഷത്തെ താടി. അതിന് പ്രത്യേകം തരാം. ഇതെല്ലാം ഇതൊക്കെ സി പിയുടെ നന്മയ്ക്ക. തമ്പിയെ തോപ്പിക്കാൻ നമുക്കിപ്പോ വേണ്ടത് ഇമേജാ. ഇവനെ എങ്ങനെയാ ഒന്ന് ചോദ്യം ചെയ്യാം? ഒരു ടെററിസ്റ്റിനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പം വളരെ കെയർഫുൾ ആയിരിക്കണം. രണ്ടുപേരും ഒരു ബസ് ഇരുന്ന് യാത്ര ചെയ്യായിരുന്നു. അതെ സർ. താൻ എങ്ങോട്ട പോയിക്കൊണ്ടിരുന്നത്? ഞാൻ എറണാകുളത്തേക്ക്. അപ്പൊ താനോ? മലപ്പുറം. മലപ്പുറം? ഒരാൾ എറണാകുളത്തും മറ്റേ ആള് മലപ്പുറത്തും, രണ്ടു ദിക്കും. പിന്നെ എങ്ങനെയാണ് രണ്ടുപേരും ഒരു ബസ് ഇരുന്ന് യാത്ര ചെയ്യണം? എത്ര കാശുണ്ടായിരുന്നു പറഞ്ഞേ? 30,000 അതെന്തിനു കണക്കാടാ? അല്ല, 25,000. അട്ടെ, പൈസ എന്തിനായിരുന്നു? അത് മോടെ കല്യാണത്തിന് സ്വർണം എടുക്കാൻ വേണ്ടിട്ട്. നിനക്ക് കെട്ടിക്കാൻ പ്രായത്തിന് ഒരു മോളാ. അല്ല സർ, പെങ്കട കല്യാണത്തിന്? നിന്നോട് ചോദിച്ചില്ല. ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ എനിക്ക് പ്രായത്തെ കുറവാണെന്ന്. കച്ചത്തിന്ന് പോയി എടുക്കടാ. ഇതെന്തുവാ? എവിടെ നിന്നാ കടിച്ചു മാറ്റിയത്? പണം ഇവ മോട്ടിച്ചതാ. ഒരുപാട് മോട്ടിക്കുന്നുണ്ട്. ആരുടെ പണം ഉണ്ടെന്ന് ഇപ്പൊ പറയാൻ പറ്റത്തില്ല. നിങ്ങൾ പോയിക്കോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം. കേറ് സി പി. എടാ, നശിച്ചവനെ ഇതൊന്നും വേണ്ട വേണ്ടെന്ന് നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ? 25,000 രൂപ ആ റിസീവറോട് ഞാൻ കണ്ട നുണയൊക്കെ പറഞ്ഞ് മേടിച്ചതാ. 3 മാസത്തെ ചെലവിലുള്ള കാശാ പോയത്. ഒക്കെ ശരിയാ, ഞാൻ നിർബന്ധിച്ചിട്ടാ സി പി ഇതിനെ സംബന്ധിച്ച്. പക്ഷെ ഇപ്പൊ കഥ നേരെ തിരിഞ്ഞില്ലേ? പത്രത്തിൽ നാളെ നമ്മളൊരു ന്യൂസ് കൊടുക്കുന്നു. അന്തർ സംസ്ഥാന മോഷ്ടാവിനെ അതിസാഹസികമായി പിടികൂടി പോലീസിലേൽപ്പിച്ചു. ആര്? സി പി. പിണ്ടാണി, നീ വിളച്ചിലെടുക്കില്ലേ? നീ എന്നെ വെറും മണ്ടനാക്കരുത്. നടക്കാത്ത കാര്യം നീ പറയൂ. നടക്കും. ചിത്രം സഹിതം നാളെ ഈ വാർത്ത പത്രത്തിൽ വരും. നാട്ടുകാർ ഞെട്ടു. പിണ്ടാണിയ പറയുന്നു. കവലയിൽ നാളെ നമ്മൾ ഒരു ഫ്ലക്സ് വെക്കും. സാഹസികതയുടെ പുത്തൻ പേര് സി പി സ്വതന്ത്രൻ. സ്വതന്ത്രൻ, സ്വതന്ത്രൻ, സ്വതന്ത്രൻ. ഇവിടെ ഇരുന്ന ഫോട്ടോ ഒന്നാവില്ല. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് പച്ചപ്പൊക്കെ വേണം. ഇങ്ങോട്ട് ഇറങ്ങി വരണം മിസ്റ്റർ. ഫോട്ടോ പുറത്തുനിന്ന് എടുക്കാം. എന്റെ ഫോട്ടോ എടുക്കണമെങ്കിൽ അച്ഛന്റെ ഫോട്ടോ പുറകെ വേണം. ഇവിടെ നിന്ന് എടുക്കാൻ എടുത്താൽ മതി. സ്മൈൽ പ്ലീസ്. ഓ, ഒന്ന് ചിരിക്കൂന്നേ. ഈ ചിരിയൊക്കെ മതി. ചിരിച്ചാൽ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ. സി പി ഒന്ന് ചിരിച്ചു കൊടുത്തതാ. എന്തിനാ ചിരിക്കുന്നത്? ഫ്ലെക്സിലൊക്കെ ഗൗരവമാണ് അതിന്റെ സ്റ്റൈല്. ഞങ്ങളുടെ നേതാവിനെ കണ്ടിട്ടില്ലേ? ഞങ്ങൾ വിപ്ലവകാരികൾ ഒരു കാര്യത്തിലും ചിരിക്കാറില്ല. ചിരിപ്പിക്കാറേ ഉള്ളൂ. ചിരിച്ചാലേ എനിക്ക് ഫോട്ടോ എടുക്കാൻ പറ്റൂ. എവിടെന്ന് കിട്ടി ഇവനെ? അഹങ്കാരി. ഇവൻ എന്റെ ഫോട്ടോ എടുക്കണ്ട. ഞാൻ ഫോട്ടോഗ്രാഫിയിൽ സംസ്ഥാന അവാർഡ് വാങ്ങിയിട്ടുള്ള ആളാണ്. അവന്റെ ഒരു അവാർഡ് ഒന്ന് പോടാ. തള്ളലേ തള്ളലേ, ക്യാമറയാണ് കയ്യില്. ഞാൻ കണ്ടാമൃഗത്തിന്റെ ഫോട്ടോ എടുത്തുള്ളവനാ. ഇങ്ങനെ ഒരു സാധനത്തിന് ഞാൻ ആദ്യം. നീ അത് എടുത്താ മതി. അപ്പൊ സി പി ഫ്ലക്സ്? ഫ്ലക്സാ? എന്ത് ഫ്ലക്സ്? പത്രത്തിൽ ഫോട്ടോ വരില്ലേ, അത് മതി. നമ്മുടെ പഞ്ചായത്തിൽ സോമൻ തമ്പിയുടെ ഫ്ലക്സ് ഇല്ലാത്ത ഒറ്റ സ്ഥലമില്ല. നമുക്ക് ഒപ്പത്തിന് നിൽക്കണ്ടേ? പഴയ വല്ല ഫോട്ടോ ആണ് എടുത്തോണ്ടോ? തൽക്കാലം അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോഴേ രാത്രി ഉണ്ണാൻ എല്ലാരും കാണൂ. അതിനിപ്പോ എന്താ ചോദിക്കാനുള്ളത്? പതിവുള്ള കാര്യല്ലേ? അല്ല, ഏതായാലും പടം പത്രത്തിൽ വരാൻ പോകുമല്ലോ.
സോമൻ തമ്പിക്ക് വിഷമം തട്ടുന്ന കാര്യമായതുകൊണ്ട് എനിക്കൊരു സന്തോഷമുണ്ട്. കുറച്ച് പുഴമീൻ വാങ്ങിച്ചോ, 2 കിലോ പോത്തും, പിന്നെ ഒരു ഇത്തിരി പലോഞ്ഞനും വേണം. ആ മറക്കണ്ട, ഒക്കെ ഇതിലുണ്ട്.